10-25% വരെ മംഗലാപുരത്ത് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പ് നൽകും. ശേഷം ഉപരിപഠനം ഡീംഡ് യൂണിവേഴ്സിറ്റിയിലാവുമ്പോൾ അഥവാ മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഡിഗ്രി കോഴ്സുകളാണെങ്കിലും ഈ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ സ്പോയിൽ ആയിപ്പോ 100%. ഓൺലോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ. ഇൻഫോർമേറ്റീവ് വീഡിയോ റിലേറ്റഡ് ടു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. എന്താണ് ഡീംഡ് യൂണിവേഴ്സിറ്റി? ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യു ജി അഥവാ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി, ഈ മൂന്ന് കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ ഇല്ലയോ, അങ്ങനെ പല സംശയങ്ങൾ പഠിക്കുന്നവരായാലും പ്ലസ് ടു കഴിഞ്ഞവരായാലും അവർക്ക് എല്ലാവർക്കും സംശയമുണ്ട്. ആ സംശയത്തിന്റെ ഒരു അറുതി വരുത്തലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഉത്തരവും ഇതിൽ തന്നെയുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, വാട്സപ്പിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, പേഴ്സണലായിട്ട് വരെ എനിക്ക് എൻക്വയറി വന്നിട്ടുണ്ട് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. നമ്മളിപ്പം പറയാൻ പോകുന്നത് എന്താണ് ഡീംഡ് യൂണിവേഴ്സിറ്റി. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള MHRD, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, UGC അപ്രൂവൽ ഇല്ലാതെ ഒരു യൂണിവേഴ്സിറ്റിക്കും ഇന്ത്യയിൽ വാല്യൂ ഇല്ല. അതുപോലെ തന്നെ അതിന്റെ അണ്ടറിലാണ് ഈ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് വാല്യൂ 100% ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് പല പ്രശ്നങ്ങളും ഉണ്ട്. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി UGC അണ്ടറിലാണോ എന്ന് 100% ചെക്ക് ചെയ്യാതെ നമ്മൾ യൂണിവേഴ്സിറ്റി പോയി ചേർന്നാൽ നമ്മളെ 3 വർഷമോ അഥവാ 4 വർഷം 5 വർഷം വരെ നമ്മളെ നഷ്ടപ്പെടും. എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, മെഡിക്കൽ ആയിക്കോട്ടെ, ഏത് കോഴ്സ് ആണെങ്കിലും ഈ 5 കൊല്ലം പഠിക്കുന്നത് നിങ്ങൾ വെറുതെ ആവും. അത് എങ്ങനെ നമുക്ക് UGC അപ്രൂവൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിച്ച് തരാം. ഒന്ന്, UGC അപ്രൂവ്ഡ് ആണ്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് UGC? പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഫാക്കൽറ്റീസ്, അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എങ്ങനെയുള്ളവരാണ്, അവിടുത്തെ ടീച്ചേഴ്സ് നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളാണെങ്കിലോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കുക. മൂന്നാമത്തെ, ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ, ക്യാമ്പസിന്റെ അവസ്ഥ എന്താണ്, അവിടെ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടോ അല്ലെങ്കിൽ വെറും ഒരു തട്ടിക്കൂട്ടൽ മാത്രമാണോ, അതൊക്കെ ഒന്ന് അന്വേഷിക്കണം. പിന്നെ നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഫീസ്, ഫീസിലാണ് ഏറ്റവും കൂടുതൽ പലരും ബുദ്ധിമുട്ടി നിൽക്കുന്നത്. പിന്നെ ചിലർക്കുള്ള സംശയം എന്ന് വെച്ചാൽ അവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്, അവിടെ പണക്കാർ കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒരിക്കലുമല്ല, പണക്കാർ കുട്ടികളുണ്ട്, പാവപ്പെട്ട കുട്ടികളുണ്ട്, എല്ലാ തരത്തിലെ കുട്ടികളുണ്ട്. അഥവാ ഒരാൾക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് ചേരണം, അവരെന്ത് ചെയ്യും, പണമില്ല, അതിനുള്ള ലോൺ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്തു കൊടുക്കും. കോളേജിൽ പോയിട്ട് ഇപ്പറിയാൻ പോകുന്നത് സ്കോളർഷിപ്പിനെ പറ്റിയാണ്. ഏകദേശം 10-25% വരെ മംഗലാപുരത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. അത് പലരും അറിയാതെ പോകുന്നുണ്ട്. സ്കോളർഷിപ്പിന് പുറമെ ഫീ കൺസെഷനും നൽകുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ പർപ്പസായി പിന്നെ ഫീ കൺസെഷനും പിന്നെ ഫീ സ്കോളർഷിപ്പിനും കാര്യങ്ങളും എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ആ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം, കോള് ചെയ്യാം. ഇനിയിപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ഒരു എക്സാമ്പിളായിട്ട് മാംഗ്ലൂരിലുള്ള ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏനപ്പ യൂണിവേഴ്സിറ്റിയായി നമുക്ക് എടുക്കാം. ഏനപ്പ യൂണിവേഴ്സിറ്റിയാണ് മംഗലാപുരത്ത് ഫസ്റ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ അവിടെ ഏകദേശം എല്ലാ സീറ്റും അവൈലബിൾ ആണ്. ഡിഗ്രി ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും അവിടെ സീറ്റ് അവൈലബിൾ ആണ്. ഈ ഏനപ്പയെ പറ്റി ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യും. പിന്നെ അതിന് പുറമെയുള്ള യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റും പിന്നെ കോളേജിൻ്റെ അഡ്മിഷൻ പേപ്പേഴ്സും സ്കോളർഷിപ്പിൻ്റെ ആവശ്യവും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ എൻ്റെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി നമുക്ക് UGC അപ്രൂവൽ ആണോ എന്ന് നമുക്കിനി പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇനി കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്രോം ബ്രൗസർ എടുത്തിട്ട് അതിൽ UGC എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതുകൊണ്ടുതന്നെ നമുക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും, അതിൽ വെൽക്കം ടു UGC ന്യൂഡൽഹി ഇന്ത്യ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ UGC മെയിൻ സൈറ്റ് ഓപ്പൺ ആയി വരും. മെയിൻ സൈറ്റ് ഓപ്പൺ ആയി വന്ന ഉടനെ നമുക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റി അതിലുണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്യണം. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒന്നും നമ്മൾ കാണുന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ഉടനെ അതിൽ 4 യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് വരും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ട് വരും, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് വരും, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് വരും, സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഡീംഡ് യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്താൽ
ലിസ്റ്റ് ഓഫ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ലിസ്റ്റ് ഓഫ് ഡീംഡ് യൂണിവേഴ്സിറ്റി നമ്മളിപ്പോൾ നോക്കുന്നത് നമുക്ക് വേണ്ടത് കർണാടകയാണ്. കർണാടകയിൽ നോക്കുമ്പോൾ നമുക്ക് ഏനപ്പോ എന്ന് പറയുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണോ നമുക്ക് നോക്കണം. അതും യു ജി സിയുടെ അഫിലിയേഷൻ അഥവാ ഞാൻ പഠിക്കുന്ന കോളേജ്. അപ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോൾ നിറ്റ അങ്ങനെ നോക്കുമ്പോൾ ഏനപ്പോ യൂണിവേഴ്സിറ്റി അഥവാ അതാ ഏനപ്പോ യൂണിവേഴ്സിറ്റി നമുക്ക് ഇതിൽ കാണാം. അപ്പോൾ ഏനപ്പോ യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, അഫിലിയേഷനും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഭയക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലൂടെയാണ് നമുക്ക് യു ജി സി അംഗീകൃത സ്ഥാപനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാവുക. ഇതാണ് മെയിൻ നോളജ് ഇതിനെ പറ്റി കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. ഇനിയിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഫോർവേഡ് ചെയ്യാം. കാരണം ഇത് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്താണെന്നാണ് ഇതിലൂടെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എന്തെങ്കിലും നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ എന്ന ഉദ്ദേശം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയേക്കും. അപ്പോൾ ദിസ് ഈസ് സുഫൈൻ സുലൈമാൻ ഫ്രം ഓൺ ബ്ലോക്സ്. ബൈ ബൈ.